ഹായ്, ഹലോ. ശ്രുതീസ് വെറൈറ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി സുഭാഷ്. ഇന്ന് ഞാനൊരു വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് തലേദിവസം അരി കുതിർക്കാനോ അരയ്ക്കാനോ അതുപോലെ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അരച്ച വശം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 10-15 ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അരക്കപ്പ് നാളികേരം വേണം. അപ്പോൾ നാളികേരം ചെറുകിയത് ഒരു അരക്കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാ ദോശ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മെഷർമെൻറ്റ് കൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തലേദിവസത്തെ ചോറ് ബാക്കി വന്നത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ചോറൊക്കെ ബാക്കി വരാണെങ്കിൽ ആരും കളയണ്ട. ഇതേപോലെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ഉണ്ടാവും ചോറ് ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഈ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർ ഇങ്ങനത്തെ ഈ ഒരു വലിപ്പത്തിലുള്ള ഗ്ലാസ് എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ചോറും അര ഗ്ലാസ് നാളികേരവും ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുറവുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് മധുരത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മധുരം കുറവാണ് ഉപയോഗിക്കാറ്. അത് കാരണമാണ് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ 3 സ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നന്നായി പാൻ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. പാനിൻ്റെ ചൂട് കുറവാണെങ്കിൽ ദോശ ഇത്ര ഹോൾസ് വരില്ല. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 2-3 സെക്കൻഡ് മൂടി വയ്ക്കുക. ഇതേപോലെ നല്ല ഹോൾസായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ നാളികേരം ചേർത്തത് കൊണ്ട്. ഇത് നമുക്ക് തന്നെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. 4 മണിക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക്. ഇതിൻ്റെ കൂടെ നാളികേരപ്പാലോ അല്ലെങ്കിൽ കുറുമക്കറിയോ മുട്ടക്കറിയോ എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. നമുക്ക് ഇത് തലേദിവസം കുതിർക്ക് അതേപോലെ തന്നെ അരയ്ക്കുകയോ അതേപോലെ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൽ നാളികേരവും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നമുക്കൊരു വെള്ളയപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഈസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലേ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.